ഹായ് ഫ്രണ്ട്സ്, ഐ ആം മഹേഷ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ വിചാരിക്കാറില്ലേ, നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്, നമ്മുടെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. എന്തായിരിക്കും അങ്ങനെ വിചാരിക്കാനുള്ള കാരണം? ഇനി അത് ഇച്ചിരി കൂടെ എളുപ്പവഴിയായിട്ട്, അല്ലെങ്കിൽ നമ്മളിച്ചിരി നിസ്സാരമായിട്ട് പ്രശ്നങ്ങളെ കാണാനും വിഷമങ്ങളെ കാണാനൊക്കെ എന്തായിരിക്കും വഴി? ആ നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം. ഒരു ചെറിയ കഥയാണ്, പക്ഷേ ഇത് നൽകുന്ന സന്ദേശം ഭയങ്കര വലുതാണ്. ഓക്കെ, നമുക്ക് കഥ കേട്ടാലോ? കഥ ഇതാണ്, ശ്രീബുദ്ധൻ്റെ കഥയാണ്. കിസ കൗമുദി എന്ന് പറയുന്ന ഒരമ്മയുടെ അഞ്ച് മക്കളിൽ അഞ്ചാമത്തെ മകൻ അകാലത്തിൽ മരണപ്പെടുകയാണ്. ആ ദുഃഖം താങ്ങാതെ ആ മാതാവ് അലമുറിയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി ശ്രീബുദ്ധനെ ഒന്ന് കാണാൻ, ശ്രീബുദ്ധന് നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പാതി ആ സ്ത്രീ ആ മൃതശരീരം എടുത്തുകൊണ്ട് ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ശ്രീബുദ്ധൻ്റെ കാൽക്കലിൽ ആ ശരീരം വെച്ചിട്ട് അവർ പറയുന്നുണ്ട്, അല്ലയോ പ്രഭു, അങ്ങ് വളരെ ദിവ്യനാണല്ലോ, എൻ്റെ കുട്ടിയുടെ ജീവൻ എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് കരയുകയാണ്. കിസയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീബുദ്ധൻ പറയുന്നുണ്ട്, അമ്മേ, അമ്മയുടെ കുട്ടി മരിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്താലുമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ സ്ത്രീ ദുഃഖം താങ്ങാതെ ഒരുപാട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ശ്രീബുദ്ധൻ്റെ കാലുകളിലേക്ക് വീണു. കാലുകളിലേക്ക് വീണിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ഹൃദയം തകർന്ന് ഞാൻ മരിച്ചു പോകും, എനിക്ക് ഈ ദുഃഖം ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞയാൾ അവർ വല്ലാതെ കരയുകയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ പറയും, ശരി അമ്മ, എണീക്കൂ, അമ്മയുടെ കുട്ടിയുടെ ജീവൻ ഞാൻ തിരിച്ചു തരാം, അതിലേക്കായി കുറച്ച് കടുകുമണികൾ കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അവർ ശരവേഗത്തിൽ കടുകുമണികൾ എടുക്കാൻ പോകുമ്പോൾ ശ്രീബുദ്ധൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും, കടുകുമണികൾ കൊണ്ടുവരേണ്ടത് മരണം സംഭവിക്കാത്തൊരു വീട്ടിൽ നിന്നാണെന്ന്. അവരാദ്യത്തെ വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ കടുകെടുക്കാൻ, ആ വീട്ടിലെ സ്ത്രീ കടുകെടുക്കാൻ അകത്തേക്ക് പോകുമ്പോൾ ഈ അമ്മ ഉറക്കി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, ഉവ്വ, എനിക്ക് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ആ മകൻ കഴിഞ്ഞ മാസം മരിച്ചു വന്നു. അപ്പോൾ അവരടുത്ത വീട്ടിലേക്ക് ചെല്ലും, അവിടെയും ചോദിക്കും, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചതെന്ന്. അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും ഓടി ഓടി ആകെ തളർന്ന് അവസാനം വൈകുന്നേരമാകുമ്പോൾ ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ച് ഈ അമ്മ വരുന്നുണ്ട്. അമ്മ പറയും, എൻ്റെ കുട്ടിയുടെ മൃതശരീരം തിരിച്ചു തന്നാലും ഞാനത് അടക്കം ചെയ്യട്ടെ, എൻ്റെ ദുഃഖം എത്ര ചെറുതാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു, എന്നേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേര് എൻ്റെ ചുറ്റിലുമുണ്ട്. ഇതാണ് കഥ. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എത്ര വലുതാണ്. നമ്മുടെ ദുഃഖങ്ങൾ ചെറുതാവുന്നത് എപ്പോഴാണ്, നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാവുന്നത് എപ്പോഴാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പ്രശ്നങ്ങളിലെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി വിശാലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാവാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും? നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ ചെറുതാക്കാം? നമ്മുടെ ദുഃഖങ്ങളെ എങ്ങനെ ചെറുതാക്കി കാണാൻ? ഈ വിശാലമായ ലോകത്തെ എങ്ങനെ ഉൾക്കൊള്ളാം? അതിനുള്ള ടിപ്സാണ് നമ്മൾ പറയാം. നമ്മുടെ മനസ്സിനെ വിശാലമാക്കാനുള്ള ടിപ്സാണ് പരന്ന വായനയും പലരുമായുള്ള പരിചയവും പലയിടത്തേക്കുള്ള യാത്രകളും നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കും, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ വിമുക്തമാക്കുകയും ചെയ്യും. പക്ഷേ അതിന് നമ്മുടെ മനസ്സിനെ നല്ലതിനെ മാത്രം സ്വീകരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ അതിനുള്ള ചെറിയ ചെറിയ ടിപ്സും വീഡിയോസൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒന്ന് ഓർമ്മിക്കുക, ഒരു യാത്രകളും മാറ്റി വയ്ക്കരുത്. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ യാത്രകളും മാറ്റി വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക, ഈ കാലവും കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഒരു യാത്രകളും മാറ്റി വയ്ക്കരുത്, ഒരാളെയും പരിചയപ്പെടാൻ വിമുക്തത കാണിക്കരുത്, ഒരു വായനയുടെയും ആസ്വാദനം ആസ്വദിക്കാൻ മറക്കരുത്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വിശാലമുള്ളതായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം വിശാലമാവുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ നല്ലതായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.